ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചിലവർണ രീതിയിൽ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഞാൻ രണ്ട് ഗെർദ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പ്ലാസ്റ്റിക് ഹെയർ ബാൻഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു പ്ലാസ്റ്റിക് ഹെയർ ബാൻഡിൻ്റെ വീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഒന്ന് അളന്ന് നോക്കിയതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അളന്ന് റെഡി ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഹെയർ ബാൻഡിനെ കണക്കായിട്ട് ഈ ഒരു നീളം മതിയാവുന്നില്ലെങ്കിൽ വീണ്ടും ഒരു ചെറിയൊരു പീസ് ഒരു വീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഷീറ്റ് വെച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്യണം, എന്നാലാണ് നന്നായിട്ട് ഒട്ടിക്കിട്ടുള്ളൂ. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാതെ കുറച്ച് കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഒട്ടിച്ചൊട്ടിച്ചെടുക്കുക. ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിൽ 2-3 ഫ്ലവേഴ്സ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ വൈറ്റും റെഡും ഷീറ്റ് എടുക്കുന്നുണ്ട്. അതിൽ റൗണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു 3 ഫ്ലവേഴ്സാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് വൈറ്റിൽ ഒരു 3 റൗണ്ടും റെഡിലൊരു 6 റൗണ്ടുമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വൈറ്റ് ഒരു 3 റെഡ് ഒരു 6 ആണ് കട്ട് ചെയ്തത്. അതിന് നമുക്ക് ഇതൊരു ഫ്ലവേഴ്സ് ആയിട്ട് എടുക്കണം. അതിനായിട്ട് നടുവേ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതളകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. 6 ഇതളകളാണ്. അതിനായിട്ട് ഒരു 3-4 കട്ട് ഇട്ടെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു ഇതളുടെ രൂപത്തിലായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ ബാക്കിയുള്ള റൗണ്ടൊക്കെ കൂടെ ഇങ്ങനെ ഈ ഒരു ഫ്ലവറിൻ്റെ രൂപത്തിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്ലവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം അൺബോക്സ് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അൺബോക്സും പിടിച്ചെടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ തനിയെ താഴോട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഞാൻ മൊത്തമായിട്ട് ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. 1-ൻ്റെ മുകളിൽ 1 3 ഒരു ഫ്ലവറിന്. അപ്പോൾ ആ ഒരു 3 വീതം ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലവർ, ഭംഗിയുള്ളൊരു ഫ്ലവറായിട്ട് കിട്ടും. അതിനുശേഷം ഈ ഒരു ഫ്ലവറിനൊക്കെ ഒരു 2 ലീഫ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ലീഫിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ ഈ ഒരു പേപ്പറിൽ വരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 2 ലീഫുകളാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ആ ഒരു ലീഫും ഇതുപോലെ തന്നെ ഒന്ന് അൺബോക്സിലിട്ടൊന്ന് ചൂടാക്കിയതിനു ശേഷം നമുക്ക് എടുക്കാം. ഇനി ഇത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച എയർ പോലെ നമുക്ക് സെറ്റാക്കി കൊടുക്കുക. അതിനായിട്ട് ഒരു ലീഫ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൊരു ഫ്ലവറ് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാനൊരു വൈറ്റാണ് വെക്കുന്നത്. അതിന് ആ ഒരു വൈറ്റ് കൂടെ വെച്ച് പിന്നെ ഒരു റെഡ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു രീതിക്ക് ഞാൻ ഈ ഒരു ഹെയർ ബാൻഡ് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതൊരു 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക ഒന്ന് സെറ്റാക്കി കിട്ടാൻ. വളരെയധികം ചിലവ് കുറവാണ്. കാരണം ഒരു പ്ലാസ്റ്റിക് ഹെയർ ബാൻഡും പിന്നെ ഈ ഒരു ഷീറ്റിന് 10 രൂപയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഈ ഒരു ഹെയർ ബാൻഡ് സെറ്റാക്കി എടുക്കാം. ഇന്നത്തെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഹെയർ ബാൻഡ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആരെങ്കിലും ചാനലിൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ക്രിസ്മസിനൊക്കെ സ്പെഷ്യലായിട്ട് റെഡും വൈറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ക്രിസ്മസിന് സെയിൽ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഈ ഒരു മോഡല് ക്രിസ്മസിന് എല്ലാവരും ട്രൈ ചെയ്തൊക്കെ.
വീഡിയോയിൽ ക്ലാരിറ്റി കുറവായത് അത്ര ഭംഗി തോന്നുന്നില്ല. കാരണം ഈ ഒരു പേപ്പർ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡും കളറായിട്ട് നല്ല ഭംഗിയാണ്. റെഡ് കളറൊക്കെ നന്നായിട്ട് തിളങ്ങി ആ ഒരു രീതിക്കാണുള്ളത്. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഹെയർ ബാൻഡ് നിങ്ങൾ ട്രൈ ചെയ്യുക. താങ്ക് യു.